റിക്കവറി പൊസിഷൻ. അതായത് ഒരാൾ പെട്ടെന്ന് ഇപ്പോ ഫെയിന്റ് ചെയ്തു, ഫെയിന്റ് ചെയ്ത് വീഴുന്നു. അത് ചിലപ്പോ ഷോക്ക് ഏറ്റിട്ടാവാം, വേറെ എന്തെങ്കിലും തരത്തിലാവാം. ഒരാൾ ഇങ്ങനെ വീണ് കിടക്കണം നമ്മള്. അപ്പൊ അങ്ങനെ വീണ് കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ നിങ്ങൾ കാട്ടുകാരൻ, ചീഫ് ഫിസിയോറപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോറപ്പി സെന്റർ. റിക്കവറി പൊസിഷൻ, അതായത് ഒരു വ്യക്തി പെട്ടെന്ന് ഫെയിന്റ് ചെയ്ത് വീഴുന്നു, അയാളെ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളൊന്നും വേണ്ട. ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ലൈഫിന് ത്രെട്ടൻ ഇല്ലാതെ ലൈഫിനെ സേവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് റിക്കവറി പൊസിഷൻ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എ ബി, അതായത് DRS AB. ഡോക്ടേഴ്സ് എ ബി എന്നാണ് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഡോക്ടേഴ്സ്, അതിലെ ഡി ഫോർ ഡേഞ്ചർ. നമ്മൾ നമ്മുടെ സുരക്ഷ ആദ്യം തന്നെ നോക്കിയോളാം. അതാണ് ഡേഞ്ചർ. അതിന്റെ ചുറ്റുഭാഗത്ത്, ആ വ്യക്തിയുടെ ചുറ്റുഭാഗത്ത്, ഇപ്പൊ അതേ ഒരു വ്യക്തി വീണ് കിടക്കണോ, അപ്പൊ ഈ വ്യക്തിയുടെ ചുറ്റുഭാഗത്ത് എന്തെങ്കിലും വല്ല ലൈൻ കമ്പിയോ ഷോക്കിന്റെ വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹാംഫുൾ വല്ല സാധനങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം. അതാണ് ഡി. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡേഞ്ചർ. ഇനി ഡോക്ടേഴ്സിലെ ആർ സ്റ്റാൻഡ്സ് ഫോർ റെസ്പോൺസ്. ഈ വ്യക്തിക്ക് വല്ല റെസ്പോൺസ് ഉണ്ടോ ഈ വീടിന് ശേഷം? അപ്പൊ ആദ്യം തന്നെ വന്ന ഉടനെ ഓടി വന്നിട്ട് ആരുടെ അടുത്ത് വന്നിട്ട് തൊടാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം തന്നെ ചുറ്റുഭാഗം നോക്കുക, വല്ല ഡേഞ്ചർ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അയാളുടെ റെസ്പോൺസ് നോക്കുക. ഡി ആർ എസിലെ ആർ റെസ്പോൺസ് എങ്ങനെയാ നോക്കണ്ടെന്നുണ്ടെങ്കിൽ, ഹലോ ഹലോ ചേട്ടാ, അങ്ങനെ എന്താണോ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ വിളിക്കുക. ഇപ്പോ ഒരു സാധാ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഹലോ അറിയ ഓക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ അറിയോക്കെ എന്ന് പറഞ്ഞ് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മലയാളികളാണെങ്കിൽ ഇപ്പോ ഇംഗ്ലീഷ് അറിയാത്ത വ്യക്തിയായിരിക്കാൻ കിടക്കുന്നത് അങ്ങനത്തെ. അപ്പോ നമ്മള് ആ ലാംഗ്വേജിൽ ചോദിക്കുക, അവിടുത്തെ ആ സ്ഥലത്തെ ആ ലാംഗ്വേജിൽ ചോദിക്കാൻ പറ്റിയെങ്കിൽ ചോദിക്കാം. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടാ, അല്ലെങ്കിൽ അറിയോക്കെ എന്ന് പറഞ്ഞിട്ട് മേത്ത് ഇങ്ങനെ തട്ടി കൊടുക്കാം. അപ്പോ റെസ്പോൺസ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോ ഡി ആർ കഴിഞ്ഞു നമ്മുടെ. ഇനി എസ്, ഡോക്ടേഴ്സ് എ ബി എന്ന് ഞാൻ പറഞ്ഞത്, അതിലെ എസ്, എസ് സ്റ്റാൻഡ്സ് ഫോർ ഷൗട്ട് ചെയ്യാം ഹെൽപ്പിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇവിടെ ഒരു റിക്കവറി പൊസിഷൻ, ആൾക്ക് ആളുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് നടത്തണതിന്റെ ഒപ്പം തന്നെ ഒരു ആംബുലൻസിനെ ഉടൻ തന്നെ വിളിക്കണം. അതാണ് ഷൗട്ട് ഫോർ ഹെൽപ്പ്. നമുക്കറിയില്ലേ, നമ്മൾ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഓടിയിടുമ്പോൾ ആ വരുന്ന വ്യക്തിയാവാം ചിലപ്പോ ഉടൻ തന്നെ ആംബുലൻസിൽ വിളിക്കേണ്ടാവാം. നമ്മുടെ ആവശ്യം എന്താ? ഈ വ്യക്തിനെ ജീവൻ പോവാതെ ജീവൻ നിലനിർത്തുകയും ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഉടൻ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഒരു ഹെൽപ്പിന് വേണ്ടി ഷൗട്ട് ചെയ്യാം. അതാണ് ഡോക്ടേഴ്സ് എ ബി. അതിലെ ഡി ഡേഞ്ചർ, ആർ ഫോർ റെസ്പോൺസ്, എസ് ഫോർ ഷൗട്ട്, ഷൗട്ട് ഫോർ ഹെൽപ്പ്. ഹെൽപ്പിന് വേണ്ടിയിട്ട് ഷൗട്ട് ചെയ്യാം, അല്ലാതെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടല്ല. നമ്മൾ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആംബുലൻസിനെ വിളിക്കുകയോ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും വേറെ തരത്തിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു കൈ സഹായം എന്നോണം. അങ്ങനെ ഡോക്ടേഴ്സിനെ ഡി ആർ എസ് കഴിഞ്ഞു. ഇനി എ ഫോർ എയർവേ. എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നു, ചിലവര് ഭയങ്കരമായിട്ട് തല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കിടക്കണ്ടാവാം. അല്ലാണ്ട് നേരെ ഒരിക്കലും ഒരാൾ നല്ലൊരു അനാറ്റമിക്കൽ പൊസിഷനിൽ ഒരാളും കിടക്കില്ല. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തല കുറച്ച് മേനക്കാക്കി വെക്കുക. അതായത് താഴേക്കാക്കും തോറും ഇങ്ങനെ കിടക്കുന്ന ഒരാളുടെ നാക്ക് തന്നെ വന്നിട്ട് ഇവിടെ വന്ന് അടഞ്ഞിട്ടുണ്ടാവും. അതില്ലാതിരിക്കാനായിട്ട് എയർവേസ് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടി കുറച്ചൊന്ന് പൊക്കി വെപ്പിക്കുക. എയർവേസ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണത്. അതാണ് എ. ഡോക്ടേഴ്സ് എ കഴിഞ്ഞു, ഡി ആർ എസ് എ ഫോർ എയർവേ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാനായിട്ട് തല കുറച്ചൊന്ന് തിരിച്ച് ചെയ്ത് മേലക്കി വെക്കാം. എ കഴിഞ്ഞു. ബി, ഡോക്ടേഴ്സ് എ ബിയിലെ ബി, ബ്രീത്തിങ്. ബ്രീത്തിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തരമാണ്. ആദ്യം ലുക്ക്, ലിസൺ, ഫീൽ. മൂന്ന് തരത്തിലാണ് അത്. നമ്മൾ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നോക്കാം മൂന്ന് തരത്തിൽ. അതായത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കണം ചെസ്റ്റിൽ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ, അതായത് ഈ ആള് വ്യക്തി ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കണം. അതാണ് ലുക്ക്, എൽ ലുക്ക്. പിന്നത്തെ
ലിസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ചെവിയിൽ ശ്രദ്ധിക്കണം. മൂക്കിലൂടെ ശ്വാസം വരുന്നുണ്ടോ എന്നുള്ളത്, ആ ഒരു ചെറിയൊരു സൗണ്ട്, മർമറിങ് സൗണ്ട് ഉണ്ടാവും അതിൽ, ആ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ലിസൺ. ആദ്യം ലുക്ക്, പിന്നെ ലിസൺ, പിന്നത്തെയാണ് ഫീൽ. ഫീൽ എന്ന് പറയുന്നത് വായ, ചിലരുടെ വായ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടോ, അപ്പൊ അതിൽ നിന്ന് ചെറിയ കാറ്റ് വരും, അതാണ് ഫീല്. അതായത് നമ്മൾ നമ്മുടെ തല തൊട്ടടുത്ത് വെച്ചിട്ട് ലുക്ക്, ലിസൺ ചെവിയിലൂടെ, ഫീല് വായ കൂടെ ശ്വാസം വരുന്നുണ്ടോ. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ഇതില് ഡോക്ടേഴ്സ് എ ബിയിൽ വരുന്നത്, അതിലെ ബിയിൽ വരുന്നത് ബ്രീത്തിങ്ങിൽ. അപ്പൊ ഡി ഫോർ ഡേഞ്ചർ, ആർ ഫോർ റെസ്പോൺസ്, എസ് ഫോർ ഷൗട്ട് ഫോർ ഹെൽപ്പ്, എ ബിയിൽ എയർവേ തല കറക്റ്റ് പൊസിഷനിലേക്ക് വരുത്ത, ബിയിൽ വന്നിട്ട് ബ്രീത്തിങ്, ലുക്ക്, ഇത് ലിസൺ ആൻഡ് ഫീൽ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആള് ബ്രീത്തിങ് ഉണ്ട്, ശ്വാസോച്ഛ്വാസം നോർമലായിട്ട് നടക്കുന്നുണ്ട്, തലയിട്ട് വീണിട്ടുമുണ്ട്. അപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, ഒരു അറ്റാക്ക് മാതിരിയല്ല, എന്തോ കാരണത്താൽ ആള് തലയിട്ട് വീണിട്ടുണ്ട്. ഉടൻ തന്നെ അപ്പോൾ ഷൗട്ട് ചെയ്തിട്ട് നമ്മൾ ആരെങ്കിലും കൊണ്ട് ആംബുലൻസിനെ വിളിപ്പിച്ചു. ഈ വ്യക്തി ഇങ്ങനെ തന്നെ കിടത്താൻ പാടില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാം, ചിലപ്പോൾ രക്തം വരാം, അങ്ങനെ പലതരത്തിലും നമ്മുടെ തന്നെ മൂക്കിലേക്ക്, ഇവരുടെ തന്നെ മൂക്കിലേക്ക് ഇങ്ങനെ തെറിച്ചു വീഴാം. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ നല്ല ശ്വാസോച്ഛ്വാസം കിട്ടാനായിട്ട് ഒരു റിക്കവറി പൊസിഷൻ എന്ന് പറയും, ഒരു പൊസിഷനിലേക്ക് കിടത്തണം. ഈ തലയിട്ടി വീണ ആളുടെ ആൾക്ക് നോർമൽ ബ്രീത്തിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റിക്കവറി പൊസിഷനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണത്. ഫസ്റ്റ് എന്നിപ്പോ ഇങ്ങനെ ഒരാൾ തലയിട്ടി വീണിരിക്കുന്നു. നമ്മളപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കൈയെടുത്തിട്ട് ഞാനിപ്പോ ഈ സൈഡിൽ നിൽക്കുന്ന ആളുണ്ട്, ഇടത് കൈ ആളുടെ ഇതിങ്ങനെ വെച്ചു കൊടുക്കാം, എൽ ഷേപ്പിൽ മേലേക്ക് വെച്ചു കൊടുക്കാം. ഓപ്പോസിറ്റിലെ വലത് കൈ എടുത്തിട്ട് നമ്മുടെ കൈയിനോട് ചേർത്ത് വെക്കാം പാമ്പ്. എന്നിട്ട് ആൾ തന്നെ മുഖത്തിന്റെ സൈഡിൽ, ഈ മുഖത്തിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം, നമ്മുടെ കൈയോട് തന്നെ എന്നിട്ട് ഇങ്ങനെ പാമ്പിനെ പിടിച്ചു വെക്കുക. അപ്പൊ ഇത് തളർന്നിട്ടോ, ആള് പൂർണ്ണമായിട്ട് തളർന്നിട്ടോ ഇങ്ങനെ കണ്ടാവാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ ആളുടെ കാല്, അത് ഉൾഭാഗത്തല്ല പുറം ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുട്ടങ്ങനെ മടക്കി വെപ്പിക്കുക, മടക്കി ഇങ്ങനെ വെപ്പിക്കുക. ഇതിപ്പോ മടക്കി നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഇത് പിടിച്ചിട്ടുണ്ട് വിട്ടുപോകാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് നല്ല ഫോഴ്സ്ഫുള്ളി ഒരു ഇങ്ങോട്ട് ഇങ്ങനെ ടേൺ ചെയ്യാം, നോക്കിയോളൂ, ടേൺ ചെയ്യുന്നത് കണ്ടോളൂ, ഇങ്ങനെ ഒരൊറ്റ ടേണിൽ നടത്താം. അപ്പൊ ശ്രദ്ധിച്ചാൽ കാണാം കാല് ഇങ്ങോട്ട് ടേണായി, ആ കയ്യമ്മ ആള് കിടക്കണത്, എന്റെ കൈ ഓടിയുണ്ട്. അപ്പൊ എന്റെ കൈ പതുക്കെ നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇപ്പൊ ആള് ആളുടെ കയ്യമ്മയാണ് തല വെച്ച് കിടക്കുന്നത്, കാല് എന്നിട്ട് ശരിക്കുള്ള പൊസിഷനിലേക്ക് വെക്കുക. ആളുടെ തല കുറച്ച് മേലേക്കായിട്ട് ബെൻഡ് ചെയ്ത് വെക്കുക, എയർവേസ് നല്ല ക്ലിയർ ആയിട്ട്. അതുപോലെ വല്ല ഛർദി അല്ലെങ്കിൽ വായിക്കോടെ വല്ല രക്തം പോവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിക്കോടെ അങ്ങനെ പുറത്തു പോകാനായിട്ട് ആളുടെ കയ്യമ്മ തന്നെ ആള് കിടക്കണു, അങ്ങനെ പോവാൻ പറ്റും. ഇതാണ് ഈ പറഞ്ഞതാണ് റിക്കവറി പൊസിഷൻ. അതായത് ആളെ ടേൺ ചെയ്യിക്കുന്ന ഇത് കണ്ടു. ഒന്നുകൂടി കാണിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം, കുറച്ചും കൂടി സ്പീഡിൽ കാണിച്ചു തരാം. നോർമൽ പൊസിഷനിൽ കിടക്കുന്ന ഒരാൾ, ആദ്യം തന്നെ നമ്മൾ ഒരു കൈ ആർക്ക് വയ്ക്കുന്നു, മറ്റേ കൈ എടുത്തിട്ട് നമ്മുടെ പാം വെച്ചിട്ട് ആളുടെ തലയെ അവിടെ വയ്ക്കുന്നു, കാല് എന്നിട്ട് മടക്കിക്കുന്നു, ഒരൊറ്റ ടേണിങ്, ഒറ്റ ടേണിങ് തേണി കഴിഞ്ഞു. ആ കൈ കൊണ്ട് ഒരൊറ്റ വലിയ വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ ആള് ആളുടെ കൈമേ കിടക്കുന്നത്, തല എന്നിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ എപ്പിക്കുന്നു, എയർവേസ് പാർത്ത് ശരിയാക്കാനായിട്ട്, കാല് ശരിക്കുള്ള പൊസിഷനിൽ വയ്ക്കുന്നു. ആംബുലൻസ് വരുന്നത് വരെ ഇതുപോലെ വേണം ആള് കിടത്താനായിട്ട്. അപ്പോ ശരിക്കുള്ള നല്ലൊരു സ്മൂത്ത് ബ്രീത്തിങ് ആൾക്ക് കിട്ടും, ഒരു തടസ്സം നേരിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇതാണ് നമ്മുടെ റിക്കവറി പൊസിഷൻ. ഒരാള് ഫെയിന്റ് ചെയ്ത് നമ്മൾ തലയിട്ട് വീണ് കിടക്കുകയാണെങ്കിൽ ആൾക്ക് ബ്രീത്തിങ് നോർമലായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതെല്ലാവരും കണ്ട് ചെയ്തോളോ. ഇതിനൊരു മെഡിക്കൽ ഒരാളുടെ സഹായം വേണ്ട, എല്ലാവരും ചെയ്തോളോ. ഇത് പരമാവധി എല്ലാവരും എത്തിച്ചോളോ, കാരണം ഫസ്റ്റ് എയ്ഡ് ആണ്, ഫസ്റ്റ് എയ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തോളോ. അപ്പോ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.